എല്ലാവർക്കും അംബീസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് കടൽ ഞണ്ടാണ് കേട്ടോ കറി വയ്ക്കാൻ പോണത്. അത് ഒരു കിലോ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ നല്ലോണം വൃത്തിയാക്കി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ക്ലീൻ ചെയ്യാം. നമുക്ക് ഈ ഇരിക്കണ ഭാഗമൊക്കെ ഇങ്ങനെ വെട്ടിക്കളയാട്ടാ. കത്രിക ഉണ്ടെങ്കിൽ സുഖമാണ്, നമുക്ക് വെട്ടിക്കളയാൻ കുഴപ്പമില്ല. നമുക്ക് ഞണ്ടിന് വൃത്തിയാക്കാട്ടാ. ആദ്യം നമുക്ക് ഇത് ഈ ഭാഗം ഇങ്ങനെ വൃത്തിയാക്കി ഇതിങ്ങനെ പറിച്ചെടുക്കാട്ടാ. എന്നിട്ട് കട്ടിക്കളയാം. അതുപോലെ ഈ ഭാഗങ്ങൾ കാലുകളൊക്കെ നമുക്ക് ഇറുക്ക് കാലുകളൊക്കെ ഇങ്ങനെ എടുക്കാട്ടാ. ഇത് മാത്രം നമുക്ക് ഈ ഭാഗം ഇങ്ങോട്ട് കട്ട് ചെയ്ത് കളയാട്ടാ. അതുപോലെ ഇതിൻ്റെ ഒക്കെ ആ ഭാഗം കളയാം. പിന്നെ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ എടുത്ത് നമുക്ക് ഇടാം. വലിയ കാല് മാത്രം നമുക്കൊന്ന് പൊട്ടിച്ചിടേണ്ടി വരും കേട്ടോ, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിലെ മാംസം നമുക്ക് കിട്ടണ്ടേ. ഇങ്ങനെ പൊളി കേക്കണ്ട. എന്നാൽ നമുക്ക് ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്ത് അതിൻ്റെ കളിയാണെന്ന് തോന്നുന്നുണ്ട് ഇട്ടത്. അപ്പം നമുക്കിങ്ങനെ എടുത്ത് ഇടാട്ട. ഇതും അതേപോലെ തന്നെ എടുത്ത് കളയാട്ടാ. ഈ രണ്ട് ഭാഗത്തുനിന്നും ഇത് എടുത്ത് കളയാം. അപ്പോൾ ഇനി വൃത്തിയായി കേട്ടോ. ഉണ്ടാ ഇനി നമുക്കിത് വേണമെങ്കിൽ മുറിച്ച് രണ്ടാക്കിയിട്ട് എടുക്കാട്ടാ. അപ്പോൾ ഇതേപോലെ ഒക്കെ നന്നാക്കി എടുക്കട്ടെ കേട്ടോ. രണ്ടിത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കണ്ട എല്ലാം ശരിയാക്കി കൊണ്ടുണ്ട്. അപ്പം ഇനി നമുക്ക് രണ്ടിനെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടപ്പ് കത്തിക്കാട്ടോ. രണ്ട് കപ്പ് വെള്ളം വേണ്ടി വരും കേട്ടോ. നോക്കാം നമുക്ക് പാകത്തിന് ഉണ്ടോ. ഇത്ര മതി കേട്ടോ. അടുപ്പ് കത്തിക്കാട്ടോ. നല്ലോണം തിളച്ച് വേവട്ടെ കേട്ടോ. നമുക്ക് മൂടി വയ്ക്കാം. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാട്ടോ. വെളുത്തുള്ളി ഒരു 7 അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ചുള കൊടപ്പുള്ളി എടുത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 2 ചെറിയ കറുകപ്പട്ട രണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ട് കേട്ടോ. 10 ചൂഞ്ഞമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. 1 തേങ്ങ ചെറുണ്ടി എടുത്തിട്ടുണ്ട്. നമുക്കത് വറക്കണം. വേപ്പില, വെളിച്ചെണ്ണ, ഉപ്പ് ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ മസാലകളൊന്ന് ചൂടാക്കണം. പെരിഞ്ചീരകവും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കറുകപ്പട്ടയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ചോക്ക് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് വറുത്തെടുക്കാൻ നോക്കട്ടെ. ചട്ടി എടുക്കട്ടെ കേട്ടോ. പേന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചൂടായിട്ടാ നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കട്ടെ. അപ്പം അതിൻ്റെ ഒന്ന് വെള്ളത്തിൻ്റെ മാറുമ്പോൾ നമുക്ക് പെരിഞ്ചീരകം കേട്ടോ. പെരിഞ്ചീരകം കേട്ടോ. കറുകപ്പട്ട ഇടട്ടോ. ഇതൊന്നാവട്ടെ കേട്ടോ.
மல்லி பொடி தோடு காட்டா மிளகு பொடி மஞ்சள் காட்டா நமக்கு நல்லா சூடாக்க ஓஃபேட்டா கரியாண்டு நோக்கணே நமக்கு வேற பாத்திரத்தில் இட்டு வைக்கட்டா நமக்கு தேங்கிட்டு வறுத்து எடுக்கட்டா ப்ரௌன் கலர் ஆகணும் வரையும் நமக்கு எடுக்காம் அப்போ ஒன்று வற்றும்போது நமக்கு வெளிச்செண்ண ஒழிக்கட்டா वेटा एल पर अत्र रुच तेक वरतने ऐसी ना टेस्ट करुत वावि मेड़ा नमुक नंसोड़ कक्ष मेड़ कंस नलोण चोक वरकटा या नमक तुरकटा नलोण तवची पचमुगक वेपल रूम मुड़ी रेडी आवटे आवन कुरचन नमुक कुछ वेट रेडी आज नमक नोल अरच रेडी आईट ना ब्राउन कलर आवण कुछ कडी आई इट नाम इलाकान कह्यट शेडी कलर नमुक कू अलग भाग पल कलर कम कल रुचि पाक नमुक नुचि कहच मी चूड़ी शरीट या ऑफ नमक चूड़ी करकट मसाल वरते नमुक चिक्स चार
നല്ലോണം അരച്ചെടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. റെഡി ആയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മസാലകൾ. ഇനി നമുക്ക് തേങ്ങ അരക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചിട്ട് അരച്ചിട്ട് കേട്ടാ. ഇനി നമുക്ക് തുറന്ന് കത്തിയാ മതി കേട്ടാ. തുറന്ന് കത്തട്ടെ. ദേ അരച്ചു കൊണ്ടുവന്നുണ്ട് കേട്ടോ തേങ്ങ. ഇനി കറി റെഡി ആവട്ടെ കേട്ടോ. ഇതിലേക്ക് മസാല അരച്ചത് ഒഴിക്കുക കേട്ടോ. ഒരു തുള്ളി വെള്ളം എടുത്തിട്ട് നമുക്ക് കഴുകി ഒഴിക്കട്ടെ കേട്ടോ. നമുക്കതൊന്ന് യോജിപ്പിക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് പുളി ഇടാം കേട്ടോ. നല്ലോണം തിളക്കട്ടെ. മസാലയൊക്കെ നല്ലോണം പിടിക്കട്ടെ കേട്ടോ. നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഒന്നര ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി നോക്കിയിട്ട് ഇടാം കേട്ടോ. നമുക്ക് തേങ്ങ അരച്ചത് ഒഴിക്കാറായി നോക്കാം കേട്ടോ. നമുക്ക് ഒഴിക്കാം കേട്ടോ. നല്ല നമുക്ക് കുറച്ച് ചാറുണ്ടാവുള്ളൂ. നല്ല പാകത്തിന് കുറുതായി കിട്ടിയിട്ടുണ്ട്. നല്ലോണം തിളച്ചിട്ട് നെയ്യ് തിരിയട്ടെ കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞു നോക്കട്ടാ. റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചാറൊക്കെ നല്ല പാകത്തിന് കുറുതായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറുതണ്ട് വേപ്പില ഇടാം.
എൻ്റെ കറിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യട്ടോ. അപ്പോൾ അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഞണ്ട് കിട്ടുമ്പോൾ ചെയ്ത് നോക്കിക്കോളും. അപ്പോൾ നാളെ കാണാം കേട്ടോ.